പി വി അൻവർ എം എൽ എയും മലപ്പുറം മുൻ എസ് പി സുജിത് ദാസും തമ്മിലുള്ള കൂടുതൽ ഒഡിഎസ് സംഭാഷണം പുറത്ത്. ആഭ്യന്തര വകുപ്പിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എം ആർ അജിത് കുമാറാണെന്ന് സുജിത് ദാസ്. ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും വേണ്ടപ്പെട്ടയാളാണ് എ ഡി ജി പി എന്നും എം ആർ അജിത് കുമാറിന്റെ കച്ചവടത്തിനായാണ് പൊട്ടനായ അവനെ മലപ്പുറം എസ് പി ആക്കി വെച്ചിരിക്കുന്നതെന്നും സുജിത് ദാസ്. എം ആർ അജിത് കുമാറാണ് ഷാജൻ സ്കറിയെ രക്ഷപ്പെടാൻ സഹായിച്ചതെന്നും എസ് പിയെ മാറ്റുന്നതിൽ പാർട്ടി ഇടപെട്ടെയെന്നും പി വി അൻവറിന്റെ മറുപടി. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞില്ലേ, എന്റെ 4 വർഷം പുള്ളി തൃശൂർ റേഞ്ച് ഐ ജി ആയിരുന്നു. റേഞ്ച് ഐ ജി ആയിരുന്നു. അപ്പം അയാൾക്ക് അയാൾക്ക് മുമ്പ് പാലക്കാട് എസ് പി ആയിരുന്നു. തൃശ്ശൂരിനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പൊ ഈ റേഞ്ചിനോട് വലിയൊരു മമതയുണ്ട്. അപ്പം ഇവിടെ കുറെ ബന്ധങ്ങളുണ്ട്. അപ്പം പാലക്കാട് ഇരിക്കുന്നത് പുള്ളിയുടെ അടിമക്കണ്ണായിട്ടുള്ള ഡയറക്ട് ഓഫീസർ ആണെങ്കിലും പുള്ളിയുടെ അടിമക്കണ്ണാണ് ഇരിക്കണേ. അപ്പൊ ഇപ്പം ഇവിടെ ഇരിക്കുന്നതാണെങ്കിലും പുള്ളിയുടെ അടിമക്കണ്ണായ പ്രമോട്ടിയാണ്. തൃശ്ശൂര് പിന്നെ ഇപ്പം അവിടെ ഇരിക്കുന്ന എസ് പിമാർക്കൊന്നും റോളും ഇല്ല. അയാളാണ്, അയാളുടെ കയ്യിലാണ് കാര്യങ്ങള്. അപ്പൊ ഈ റേഞ്ച് അടുക്കി ഭരിക്കാനായിട്ട് പുള്ളിക്ക് രണ്ട് പാവകള് പോലെ അപ്പുറത്തും ഇപ്പുറത്ത് രണ്ട് പൊട്ടന്മാരെ വെച്ചിട്ടുണ്ട്. ഇവന്മാരുള്ള കല്ലും മണ്ണും ഒക്കെ പിടിച്ചിങ്ങ് നടക്കും. പുള്ളി പുള്ളിയുടെ കാര്യങ്ങൾ നടത്തിയെടുക്കും. ഇതിപ്പോ മനസ്സിലാക്കാനായിട്ട് അന്താരാഷ്ട്ര ബുദ്ധി ഒന്നും ആർക്കും വേണ്ടല്ലോ. അത് പാർട്ടി മനസ്സിലാക്കട്ടെ. എം ആർ അജിത് കുമാറിന്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ്, കാരണം ഇയാളുടെ ഇപ്പൊ ഒരു സർവശക്തനായി നിൽക്കുന്നത് കൊണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ വലിയ അടുപ്പം ഉള്ളത് കൊണ്ടും ഇയാളെ കുറിച്ച് ആലോചിക്കാൻ തന്നെ പേടിയാ. എം എൽ എ ഇപ്പൊ അതിനകത്ത് നിന്ന് റിസർച്ച് നടത്തണമെങ്കിൽ ഒരു കാര്യം മാത്രം റിസർച്ച് നടത്തിയാൽ മതി. പുള്ളിയുടെ അളിയന്മാർക്ക് എന്താ പരിപാടി, എങ്ങനെയാണ് അവരുടെ സെറ്റപ്പ്, ഭാര്യയുടെ ആങ്ങളമാർക്ക്, അത് മാത്രം എം എൽ എ. അവർ തന്നെയാണ് ഈ പണമൊക്കെ കൈകാര്യം ചെയ്യുന്നത്, എസ് പിക്ക് അറിയാലോ. വെറുതെ എന്നോട് പറയാനൊന്നും കാര്യമില്ല. അല്ല, ഞാൻ തുറന്നു പറയില്ല, ഞാൻ അതിനെ മറച്ചു വെക്കുന്ന, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ അതിനകത്ത് റിസർച്ച് ചെയ്താലേ എം എൽ എക്ക് അറിയാലോ എന്താണ്. അപ്പൊ അയാളുടെ ഫ്രണ്ട്സ് സർക്കിൾ അറിയാലോ, എല്ലാ ബിസിനസ്സുകാരും അയാളെ ഫ്രണ്ട്സ് സർക്കിൾ അതിനല്ലേ. അവനെ അവിടെ എസ് പി ആയിട്ട് തിരുത്തി പൂർത്തിക്കഴിഞ്ഞാ ഈ പൊട്ടൻ ഇങ്ങനെ കല്ലും മണ്ണും പിടിച്ച് നടക്കും. അയാളെ അയാളുടെ ബിസിനസ്സുകാർക്ക് വേണ്ടുള്ള ചെയ്തു കൊടുക്കും. മലപ്പുറത്ത് എല്ലാ ഈ പറയുന്ന ലീഗുകാരായിട്ടുള്ള ബിസിനസ്സുകാരും അല്ലാത്തവർക്കും വയസ്സ് ഉള്ളവർക്കും ഒക്കെ പുള്ളി നന്നായിട്ട് സഹായിക്കണ്ടല്ലോ. സാജിദ് അജ്മൽ ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. സാജിദ്, ഈ മുൻ എസ് പിയുടെ വാക്കുകൾ എ ഡി ജി പിയെ പഴികേൽപ്പിക്കുന്ന പോലെ, അതായത് എ ഡി ജി പിയെ കുറ്റപ്പെടുത്തുന്നു, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വരെ കുറ്റപ്പെടുത്തുന്ന വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ വാർത്തയുടെ നിജസ്ഥിതി? അദ്ദേഹം മലപ്പുറത്തെ മുൻ എസ് പി മാത്രമല്ല, നിലവിൽ പത്തനംതിട്ട എസ് പി കൂടിയാണ്, സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. സർവീസിലുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഒരു എം എൽ എയോട് സംസാരിക്കുന്ന രീതി ഇങ്ങനെയല്ല. ഇത് ഒരു അസാധാരണമായ സംഭവമാണ്. പക്ഷെ ഈ ഓഡിയോ പുറത്തു വന്നതോടുകൂടി ഈ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട നിർണായകമായ പല വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു പ്രത്യേക പവർ ഗ്രൂപ്പ് ആഭ്യന്തര വകുപ്പിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതിൽ അദ്ദേഹം ഈ ഓഡിയോയുടെ ആദ്യ ഭാഗത്ത് ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിനെതിരെ ഉള്ള ഈ മരമുറി പരാതി പിൻവലിക്കണം, താൻ 25-ാം വയസ്സിലാണ് സർവീസിൽ കയറുന്നത്, ഇനിയും 25 വർഷം സർവീസ് ഉണ്ട്, താൻ ഡി ജി പി ആയാണ് വിരമിക്കുക എന്നും എം എൽ എയോട് കടപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞാണ് ഈ സംഭാഷണം തുടങ്ങുന്നത്. ഈ പിന്നീട് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുമായി അടുത്ത ആളാണ്, അദ്ദേഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ് എന്നാണ്. അതോടൊപ്പം തന്നെ എം ആർ അജിത് കുമാർ ഷാജൻ സ്കറിയെ രക്ഷപ്പെടാൻ സഹായിച്ചത് എം ആർ അജിത് കുമാറാണെന്ന് പി വി അൻവർ പറയുന്നു. ഈ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ ഈ അജിത് കുമാറിനുമായി പ്രത്യേകിച്ച് യാതൊരു താല്പര്യവും ഇല്ല എന്ന് പറയുന്നു. പക്ഷേ അത് പൂർണ്ണമായി തള്ളുകയാണ് സുജിത് ദാസ് എന്ന ഇപ്പോഴത്തെ പത്തനംതിട്ട എസ് പി ചെയ്യുന്നത്. ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും വേണ്ടപ്പെട്ടയാളാണ് അജിത് കുമാർ എന്ന് സുജിത് ദാസ് പറയുന്നു. ആഭ്യന്തര വകുപ്പിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എം ആർ അജിത് കുമാറാണ്. ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുന്ന മുഴുവൻ കാര്യങ്ങളും എം ആർ അജിത് കുമാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ എം ആർ അജിത് കുമാർ ഈ പോലീസിൽ ഇത്ര ഒരു പവറായി നിൽക്കുന്നത്. എം ആർ അജിത് കുമാറിന്റെ ഭാര്യ സഹോദരന്മാർ ചെയ്യുന്ന ബിസിനസ്സുകൾ എന്തെല്ലാമെന്ന് നോക്കിയാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് പറയുന്നു. നേരത്തെ തൃശൂർ റേഞ്ച് ഐ ജി ആയും അതുപോലെ തന്നെ പാലക്കാട് എസ് പിയുമായും എം ആർ അജിത് കുമാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തൃശൂർ റേഞ്ചിനോട് പ്രത്യേക ഒരു താല്പര്യമുണ്ട്. അതിനുവേണ്ടിയാണ് പൊട്ടന്മാരായ എസ് പിമാരായി പാലക്കാടും മലപ്പുറത്തും ഇരിക്കുന്നത്. ഇവർ കല്ലും മണ്ണും പിടിച്ച് നടക്കുകയാണ്. എം ആർ അജിത് കുമാർ അദ്ദേഹത്തിന്റെ കച്ചവടം നടത്തുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇതിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഈ നേരത്തെ പി വി അൻവറും മലപ്പുറം കലക്ടറായിരുന്ന
ജാഫർ മാലിക്കും തമ്മിൽ പി വി അൻവർ എം എൽ എ മലപ്പുറം മുൻ എസ് പി സുജിത് ദാസും തമ്മിലുള്ള ഓഡിയോ സംഭാഷണമാണ് പുറത്തു വന്നത്. ആഭ്യന്തര വകുപ്പിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എം ആർ അജിത് കുമാറാണ്, എ ഡി ജി പി എം ആർ അജിത് കുമാറാണെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് സുജിത് ദാസ്, പത്തനംതിട്ട എസ് പി ആയ സുജിത് ദാസ് ഇപ്പോൾ എം എൽ എയോട് ഫോണിലൂടെ സംസാരിച്ചത്. ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു സാജിദ് അജ്മൽ. ഇനി സ്വർണ്ണവില.